ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് രണ്ട് ചോക്ലേറ്റ് റെസിപ്പീസാണ്. ഒന്ന് റാഫലോ ചോക്ലേറ്റും ഒന്ന് ബൗണ്ടി ചോക്ലേറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കിതിനായിട്ട് ആവശ്യം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ദേ തേങ്ങ ഞാൻ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മുഗൾ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ദേ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയും നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദേ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയ്ക്കൊരു നനവ് ഉണ്ടാവും, അത് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം, വളരെ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നനവ് മാറുന്നത് വരെ, ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വലിയ ബോളാക്കി എടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റാഫലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു ചെറിയൊരു ബോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യിൽ വെച്ച് ദേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാഷ്യനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റാഫലോ ചോക്ലേറ്റ് ജസ്റ്റ് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ദേ ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റാഫലോ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗണ്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച അതേ ബോൾ തന്നെയാണ്, അതിൻ്റെ ബാക്കി വന്നതാണ്. റാഫലോ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന കുറച്ചാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ബൗണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ചെറിയൊരു പാർട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ബൗണ്ടിയുടെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ദേ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 15 മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചോക്ലേറ്റ് ഗനാഷിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ദേ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ദേ ഇതുപോലെ നമുക്കെല്ലാം ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം.
ഇനി ഇത് നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ റാഫെല്ലോ ചോക്ലേറ്റും ബൗണ്ടി ചോക്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കഴിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. അസ്സലാമു അലൈക്കും.